അയാളുടെ മുഖത്തേക്ക് നമുക്ക് ഇറങ്ങി കൊള്ളിക്കാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ ഒരുപാട് പേര് നിന്നിട്ട് ക്രാബിനെ പിടിക്കുന്നു. ഈ ഒരു നെറ്റ് ഇട്ടിട്ടാണ് അവിടെ ക്രാബിനെ പിടിക്കുന്നത്. ഇങ്ങനെ കിട്ടിയതാണ് ഈ ഒരു ക്രാബിന്. ഈ കാണുന്ന ഡെവന്റെ റമ്മാണ്. ഇവിടെ ആണെങ്കിൽ കുറച്ച് പേര് നിന്നിട്ട് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഹായ് ഹലോ, ഞാൻ ജിജോ. എല്ലാവർക്കും ട്രാവലർ കുറച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഞാനിപ്പോൾ ഉള്ളത് ഡെവണിലെ ബ്രിക്സാം എന്ന് പറഞ്ഞ ഒരു പ്ലേസിലാണ്. ഇതൊരു കോസ്റ്റൽ പ്ലേസ് ആണ്. അപ്പം ഇവിടെ ഇന്നൊരു ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുക. ഒരു 3 ദിവസത്തെ നീണ്ട ഒരു ഫെസ്റ്റിവലാണ് ഇവിടുത്തെ. ഇവിടുത്തെ മെയിൻ ഫേമസ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് പൈറേറ്റ് ഫെസ്റ്റിവൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടായിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണിത്. അപ്പം ഭയങ്കര രസമാണ്. ലോകമെമ്പാടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരണത് ഈ ഒരു ഫെസ്റ്റിവലിനെ ബേസ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ അത്രത്തോളം ഭയങ്കര ആഘോഷകരമായിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇന്നാണെങ്കിൽ അതിൻ്റെ ഫൈനൽ ഡേ ആണ്, 3rd ദിവസമാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാകത്തില്ല. നമ്മളാണെങ്കിൽ അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതെ ഇവിടെ തന്നെ നമുക്ക് ഇതൊരു വലിയൊരു ബസ് സ്റ്റോപ്പാണ്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. ഇവിടെ മൊത്തം ഒരുപാട് സ്റ്റോളുകളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാവരും ഈ പാരറ്റ്സിൻ്റെ വേഷമൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. എല്ലാവരും ഇവിടെ കണ്ടില്ലേ, ഫേസ് പെയിൻറ് ആൻഡ് എക്കോ ഗ്ലിറ്റർ എന്ന് പറഞ്ഞിട്ട് ഫേസിലൊക്കെ മറ്റേ എന്താ പറയുക, ആ ഒരു പാരറ്റ്സിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ. അവിടെ ഒരുപാട് പേര് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ആണെങ്കിലും ഒരുപാട് ഫെതറിൻ്റെയും അല്ലെങ്കിൽ ക്ലിപ്പുകൾ, ഗേൾസിൻ്റെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഷോപ്പിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇതെല്ലാം പൈറേറ്റ്സിന് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളും സാധനങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു ഗെയിമുണ്ട്, ഫ്രീ സ്പിൻ ടു വിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. പണ്ടത്തെ ആ ഒരു ലെതറിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്കിത് ഈ ഒരു ഷോപ്പിൽ കാണാൻ പറ്റും. എല്ലാവരും ഈ പൈറേറ്റ്സിൻ്റെ വേഷങ്ങളൊക്കെ ഇട്ടിട്ട് എല്ലാവരും നിൽക്കുന്നത്. ഇവിടെ ഇത് കണ്ടില്ലേ, ഒരുപാട് മഗ്ഗും കാര്യങ്ങളൊക്കെ ഇതൊക്കെ സെയിലിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. ഇവിടെ ഒരുപാട് ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ടീഷർട്ട്, ബാൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെയിലിനായിട്ട് വെച്ചേക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതല്ലേ, ഒരു ജാറിൽ നിറച്ച് സാൻഡും അതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ എന്താ അവരുടെ എന്തോ സ്ട്രീറ്റ് പ്ലേ ഒക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെണ്ടയും ചെണ്ട പോലത്തെ ഒക്കെ സാധനമില്ലേ, അതേപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നതൊക്കെ. അതൊക്കെ പക്ഷെ അതിനുള്ള ടൈം അല്ല ഇപ്പം. അവിടെ നമ്മൾ നേരെ നടന്ന് പോകുമ്പം ഇത് വലിയൊരു ഹാർബറാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സെറ്റപ്പ് കൂടെയാണ്, സ്ഥലമാണ്. നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് ഇതേപോലെ ഒരുപാട് ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഇവിടെ നടപ്പുണ്ട്. ഇവിടെ പെയിൻറ് പാരേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ നടപ്പുണ്ട്. ഇതൊരു പെയിൻറ്റിങ് ആർട്ട് ഷോപ്പാണ്. ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെയിലിനൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഇതൊരു സ്റ്റോൺ ആർട്ടാണ്. രണ്ടുപേര് എന്നിട്ട് ഡോഗിന് £48 ആണ് അതിൻ്റെ റേറ്റ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരുപാട്, ഇത് ബ്രിക്സാമിൻ്റെ ഒരു പഴയകാല പിക്ചറാണ്. 135 pounds നമ്മുടെ 13500 rupees. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ സ്ട്രീറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ ആൾക്കാരൊക്കെ ഇങ്ങനെ സെയിലിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ പൈറേറ്റ്സിൻ്റെ ആ ഒരു വോളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഗണ്ണ്, അങ്ങനത്തെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഇതേ അവരുടെ ഫെതറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ പഴയ കോയിൻസ്. ഈ ഒരു സൈഡിലാണ് നമുക്ക് ഷോപ്പുണ്ട്. ഇവിടെ എന്തോ ഗെയിമും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. ഇവിടെ സ്ട്രീറ്റിലൊക്കെ ഉണ്ടോ ഒരു ഗെയിമൊക്കെ രാവിലെ കളിച്ചോണ്ടിരുന്നത്. ഇതിൻ്റെ ടൈം കഴിഞ്ഞ്, ഞാനിപ്പോൾ വന്നപ്പോൾ ഉച്ചയായല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു റോട്ടിൽ അവർ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചോണ്ടിരുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളിത് ഈ ഒരു ഹാർബർ സൈഡിലേക്ക് വരുമ്പോൾ ദേഹിക്കണ്ടല്ലേ, നിറച്ച ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു പൂരത്തിനുള്ള ആൾക്കാർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ പണ്ടത്തെ ഒരു പൈറേറ്റ്സിൻ്റെ ഒരു ഷിപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് ഇത് ആ കാണുന്നത്. അടുത്ത് നമുക്ക് ആ ഷിപ്പ് ഞാൻ കാണിച്ചു തരാം. നല്ല നിറച്ച ആൾക്കാരെന്ന് നിറച്ച ആൾക്കാരും ഇവിടെ അവിടെ ഒരു മ്യൂസിക് ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നടപ്പുണ്ട്. എന്തൊരു ആൾക്കാരാണെന്ന് എനിക്ക് അവിടെ എല്ലാവരും വന്ന് ഭയങ്കര റിലാക്സിങ് ആയിട്ട് ഇരുന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു ഷിപ്പ് ഞാൻ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, എല്ലാവരും വന്നിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അവർ ഡ്രിങ്ക്സൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ കണ്ടില്ലേ. ഈ പുള്ളിയൊക്കെ ഉണ്ടോ, നല്ല സ്ഥലമൊക്കെ ഉണ്ട്. ഈ ഒരു ഷിപ്പിൽ കയറാനായിട്ട് ആക്ച്വലി എൻട്രി ഫീസ് ഉണ്ട്. £7 എന്തോ ആണ് ഞാൻ എൻട്രി ഫീസ് പറഞ്ഞത്. ഇതിപ്പം ഇവിടെ ഇത് ബ്രിക്സാം ഹാർബറാണ്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ബോട്ട് ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇവിടെ ഉറങ്ങിടപ്പുണ്ട്, അവിടെ ഉറങ്ങിടപ്പുണ്ട്. ഇതാണ് പണ്ടത്തെ കാലത്തെ 50 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ഷിപ്പാണ് ഇത്. നിറച്ച ആൾക്കാർ, നമുക്ക് നിറച്ച ആൾക്കാരാണ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് ഇവിടുത്തെ ആ ഒരു മാപ്പും കാര്യങ്ങളെല്ലാം, ഓരോ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ന് സാറ്റർഡേ, സൺഡേ, 5th പൈറേറ്റ്സ് മസ്റ്റാർഡ്, 10 AM പൈറേറ്റ്സ് പരേഡ്, 10:15 AM അങ്ങനെ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാം ഡിനോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം
ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഈ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ. അവർ പണ്ടത്തെ ആ ഒരു സ്റ്റൈലിനെ റെപ്രസെന്റ് ചെയ്തുള്ള ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവരും വന്നിട്ട് പാരറ്റ്സിന്റെ വേഷത്തിലൊക്കെ ഒരുങ്ങി അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരുപാട് പാരറ്റ്സ് ഉണ്ട്. പാരറ്റ്സിനെ വെച്ചിട്ട് എന്തോ ഷോയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക്. ഇത് ഇവിടുത്തെ ഒരു ഫെസ്റ്റിവൽ തന്നെ ആയതുകൊണ്ടായിരിക്കും ഇത്ര ആൾക്കാരൊക്കെ വന്നിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫോട്ടോസ് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി 6x8 13 pounds ഒക്കെയാണ് പറഞ്ഞത്, സൈസാണത്. അപ്പം ഈ ഒരു സൈസിലൊക്കെ അവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് തരും. ആ ഗ്രീൻ മാറ്റൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ, പുറകിൽ ഗ്രീൻ മാറ്റാണ്. അപ്പം അതിനനുസരിച്ച് അവർ എഡിറ്റ് ചെയ്ത് ഇതേപോലെയൊക്കെ ഫോട്ടോസ് ആക്കി തരുന്നതാണ് ഈ കാണുന്നത്. വിത്ത് മൗണ്ട് ഡൗൺലോഡ് 10 pounds അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. 5 for downloads വിത്ത് പ്രിന്റ്. ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഷോപ്പ്സ് ഉണ്ട്. അങ്ങോട്ടേക്ക് ഒരുപാട് ഷോപ്പ്സ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് ഒരുപാട് ഷോപ്പ്സ് ഉണ്ട്. അവിടെ എല്ലാ ആൾക്കാരും കണ്ടില്ലേ, നിറച്ച ആൾക്കാരെന്നാൽ നിറച്ച ആൾക്കാരാണ്. ഇവിടെ ഒരു വാനിൽ വന്നിട്ട് ഒരുപാട് ഷോപ്പ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഈ പൈറേറ്റ്സിന്റെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറെ ഓർണമെന്റ്സും ജുവൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. ഓ, ഈ വണ്ടി കൊള്ളാമല്ലോ കാണാനായിട്ട്, നല്ല സീല കാണാനായിട്ട്. ഇപ്പം നമ്മുടെ ഒരു നാട്ടിലെ ഓട്ടയൊക്കെ പോലെ ഇല്ലേ, ഒരു കുഞ്ഞു വണ്ടി, അതിൻ്റെ അകത്ത് ആ പുള്ളിക്കാരുടെ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ അവിടെയായിരുന്നു നേരത്തെ എന്ന് വെച്ചാൽ, അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നടന്ന് ഈ ഒരു സൈഡിലേക്ക് വന്ന്. ഇത് ഹാർബർ സൈഡാണ് മൊത്തം കാണുന്നത്. ഇവിടെയും ഒരുപാട് ഇങ്ങനെ ജുവൽസിൻ്റെ ഷോപ്പുകളും അല്ലാത്ത ഫുഡിൻ്റെ ഷോപ്പുകളും അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ടൈപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എനിക്ക് ആ ഒരു 14 pounds, 18 pounds, 19 pounds ഒക്കെയാണ് പ്രൈസ് പറഞ്ഞത്. ഇവിടെ ഇതിൻ്റെ അകത്ത് സ്റ്റോറി ടെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പുള്ളിക്കാരി എന്നിട്ട് പിള്ളേർക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ഒരു സ്ട്രീറ്റ് പ്ലേ പോലെ ഉള്ളൊരു സംഭവമാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. എന്നിട്ട് നമ്മൾ ഡോറിൻ്റെ മുമ്പിലിടുന്ന ആ ഒരു ഹാങ്ങിങ്സ് ഇല്ലേ, സ്ലേറ്റാണ്. സ്ലേറ്റിന് പ്രൈസ് 10 pounds, 20 pounds ഒക്കെയാണ് റേറ്റ് വരുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ. ശരിക്കും ഇന്ന് തീരുന്ന ദിവസമായതുകൊണ്ടാണ്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഫോട്ടോസും കാര്യങ്ങളെല്ലാം കണ്ടായിരുന്നു. നിറച്ച ആൾക്കാരൊക്കെ ആയിട്ട് നല്ല വൈബായിരുന്നു ഇവിടെ. ഇന്നിപ്പം ആൾക്കാർ കുറച്ച് കുറവുണ്ട്, എന്നാലും കൊള്ളം, അടിപൊളിയായിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ പരേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ആ കടലിൻ്റെ സൈഡിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്. ആ ഒരു സൈഡ് വേ ആണ് ഈ കാണുന്ന മൊത്തം. ഇവിടെ ആണെങ്കിൽ ഒരുപാട് പേര് നിന്നിട്ട് ഇത് ക്രാബിനെ പിടിക്കുന്നത്. ഈ ഒരു നെറ്റിട്ടിട്ടാണ് അവിടെ ക്രാബിനെ പിടിക്കുന്നത്. അവിടെയും നിപ്പോണ്ട് ഇവിടെ ഒരുപാട് പേര് നിന്നത് ഇവിടെയും ഇടുന്നുണ്ട് ആൾക്കാർ. ഇതാണ് ആ ഒരു ക്രാബിനെ പിടിക്കുന്ന ആ ഒരു നെറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിട്ടിട്ടാണ് അവർ ക്രാബിനെ വലിച്ചെടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫുഡ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അവർ താഴത്തേക്ക് ഇടും, എന്നിട്ട് അതിൻ്റെ അകത്ത് വന്ന് കയറിയിരിക്കും. അപ്പം അപ്പം അവർ വലിച്ചെടുക്കും, അതാണ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടിയതാണ് ഈ ഒരു ക്രാബിന്. ഇവിടെയാണെങ്കിൽ ഈ ഒരു പുള്ളിക്കാർ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് മ്യൂസിക് വായിക്കുന്നുണ്ട്. അത് ചുമ്മാ ഇട്ട് കറക്കുമ്പം മ്യൂസിക് വരിക ചെയ്യുന്നത്. പിന്നെ കൈകൊണ്ട് പുള്ളിക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ എന്നിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു ബോട്ടിൻ്റെ പെയിൻറ്റിംഗ് ആണ് ഇവിടെ ഈ ഒരു പുള്ളിക്കാരൊക്കെ ചെയ്യുന്നത്. പ്ലസ്സില് കാണാനായിട്ട് ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ തന്നെയാണ് അവർ നോക്കിയിട്ട് ഇവിടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ആ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്, ആ കാണുന്ന ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാർ വരയ്ക്കുന്നത്. ഓ, അടിപൊളി. എനിക്ക് കറക്റ്റ് ഇത് ഇവിടുത്തെ ആ ഒരു സ്ട്രക്ചർ നമുക്കത് ഈ ഒരു പെയിൻറ്റിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും. പുള്ളിക്കാരാണെങ്കിൽ കറക്റ്റായിട്ട് ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ നോക്കി, വിൻഡോസൊക്കെ എവിടെയാണെന്ന് കറക്റ്റായിട്ട് നോക്കി നോക്കിയൊക്കെ വരയ്ക്കുന്നത്. ഇതെല്ലാം ഒരു വാട്ടർ കളറാണ് എല്ലാവരും ചെയ്യുന്നത്. എനിക്ക് പുള്ളിക്കാരൻ്റെ വളരെ ഇഷ്ടപ്പെട്ട, കുഞ്ഞതാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു ഷിപ്പിൻ്റെ പേരാണ് ഗോൾഡൻ ഹിൻഡ് എന്ന് പറഞ്ഞിട്ട് 50 വർഷം പഴക്കമുള്ള ഒരു ബോട്ടാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ബ്രിക്സാമിലെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ ആണ്. ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലത്ത് വരാറുണ്ട് എപ്പോഴും. ഇതിനകത്ത് ഇപ്പം എൻട്രി കയറണമെന്നുണ്ടെങ്കിൽ 7 pounds കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ കാണുന്ന ഡെവന്റെ റമ്മാണ്, ഡെവനിൽ ഉണ്ടാക്കുന്ന റമ്മാണ്. 40% ആൽക്കഹോൾ ഉള്ള ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ടൊക്കെ പറ്റും. നമ്മളാണെങ്കിൽ ഇവിടുന്ന് നടന്ന് ഈ ഒരു ഷിപ്പിന്റെ അവിടെ നിന്ന് നടന്ന് 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 തെങ്ങ അറ്റത്തോട്ട് തെങ്ങ
അറ്റം വരെ നമുക്ക് ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് ആഘോഷം എന്ന് പറഞ്ഞാൽ ഫുള്ള് ആഘോഷമാണ്. നമ്മളങ്ങനെ അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടില്ല, എന്താ കുറേ ചെണ്ടകൾ ഇരിപ്പണം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഇൻസ്ട്രുമെൻ്റ്, ആ ഒരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ടിട്ട് കുറേ പേര് റൗണ്ട് അടിച്ച് നിന്നിട്ട് ഇവിടെ ആ സംഭവം പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പോയിരുന്നിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കുട്ടികളൊക്കെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്, രണ്ടുപേരെയും ഇൻസ്ട്രക്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളം വെച്ചിട്ട് സ്പോഞ്ച് നിറച്ച് വെച്ചേക്കാം. അപ്പം 1 pound 3 sponge നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പം അവിടെ ഒരാൾ നിപ്പുണ്ട്, അയാളുടെ മുഖത്തേക്ക് നമുക്ക് എറിഞ്ഞ് കൊള്ളിക്കാൻ പറ്റും. ചുമ്മാ ഒരു ഫൺ ഗെയിമാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു ഫെസ്റ്റിവലിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഞാൻ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പം വൈകുന്നേരം ഒരു 5 വരെ ഇവിടെ ഈ ഫെസ്റ്റിവൽ ഉണ്ട്. ഇപ്പം സമയം 2-2.5 ആവുന്നേ ഉള്ളൂ. ഇനി ഈ ഒരു കണ്ടു നിൽക്കാനായിട്ടുള്ള ത്രാണിയിലൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അടിപൊളിയായിരുന്നല്ലേ മൊത്തത്തിൽ? നിങ്ങൾക്ക് ഈ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടോ? എനിക്ക് അറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പൈറേറ്റ് സംഭവമൊക്കെ കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യണതൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അപ്പം അതുവരേക്കും.